വെൽക്കം ടു ഹാപ്പി ഹോം കിച്ചൺ. ഇത് നമ്മളൊരു പ്രത്യേക രീതിയിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് 1 കിലോ ചെമ്മീൻ എടുത്തിരിക്കുന്നുണ്ട്. ഈ ചെമ്മീൻ നന്നായി വൃത്തിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ കോൺഫ്ലവർ 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ചെമ്മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കോൺഫ്ലവറും അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ ലെവലിൽ പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൽ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചെമ്മീൻ കൂടിയിട്ട് ഇത് മുക്കി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അല്പം ഉപ്പ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീനിൽ ഉപ്പ് ചേർത്തതാണ്. എന്നിരുന്നാലും ഒരു അല്പം ഉപ്പ് കൂടി നമുക്ക് ഈ പൊടിയിൽ ചേർത്ത് കൊടുക്കാം. അടുപ്പിലെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളൊരു പാനിൽ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ചെമ്മീനും ഇങ്ങനെ എല്ലാ ചെമ്മീനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മറിച്ചിട്ടിട്ടുണ്ട്. ഇത് 2 സൈഡും ശരിയായി കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് പൊടിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ ഇഷ്ടമാണ്. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാവ് തയ്യാറാക്കുമ്പോൾ ഒരു ഫുള്ള് ഉപ്പ് ചേർക്കണം. എന്നാൽ മാത്രമേ ആ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ആ ഉപ്പിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗാർലിക് സോസിൻ്റെ കൂടെയോ നമുക്ക് കഴിക്കാവുന്നതാണ്.